ഹലോ ഗായ്സ്, അപ്പം ഇന്നലെ ലാലേട്ടൻ വന്നിട്ട് ഇന്ന് പുറത്തു പോകുന്നത് ഒന്നല്ല ഒന്നിലധികം ആളുകളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്നലെ പുറത്തു പോയത് ജാൻമണിയായിരുന്നു. അപ്പം ജാൻമണിക്ക് പിറകെ ഇന്ന് ആരാണ് പുറത്തു പോകുന്നത് അത് കാണാൻ വേണ്ടിയായിരിക്കും ഇന്ന് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് ആരാണ് പോകുന്നതെന്ന് തോന്നുന്നത് എന്നത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നലെ ജാൻമണി പോയപ്പോൾ വീട്ടിൽ ഭയങ്കര വിഷമവും കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ജാൻമണിയാണ് പോകുന്നതെന്ന് കഴിഞ്ഞ ആഴ്ച ജാൻമണിയും ശരണ്യയാണ് നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ട് ഔട്ടായി പോകുന്നത്. പക്ഷേ വിഷുവിൻ്റെ പേരിൽ അവർ രണ്ടുപേർക്കും ആ ആഴ്ച എവിക്ഷൻ ഇല്ലാതെ അവർ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നതേ ഉള്ളായിരുന്നു ഇത്തവണ വരുമ്പോഴും പോകുന്നത് ജാൻമണി അല്ലെങ്കിൽ ശരണ്യ ആയിരിക്കുമെന്ന് വിചാരിക്കാം. പക്ഷേ ഇവിടെ ഇന്ന് ഒരു ദിവസം വെച്ചിട്ടായിരുന്നു ഇന്നലെ ജാൻമണി പോയി. ഇന്ന് ആരാണ് പോണതെന്നുള്ള കാര്യം നമുക്കറിയാൻ വയ്യ, നോക്കാം. അപ്പോൾ ജാൻമണി പോയപ്പോൾ ഭയങ്കര കരച്ചിൽ ജിൻഡോയായിരുന്നു. കാരണം ജാൻമണിയും ജിൻഡോയും അവിടെ ഭയങ്കര നല്ലൊരു ബോണ്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് അത് ഭയങ്കര സഹിക്കാൻ പറ്റിയില്ല, ജാൻമണിക്കും സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ ജാൻമണി ഇപ്പം നിലവിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ജാൻമണിയുടെ ഇൻ്റർവ്യൂസൊക്കെ നമുക്കിനി കാണാം. അപ്പോൾ ചെയ്ത കുറ്റങ്ങളൊക്കെ ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നതായിട്ടും ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതിനോടൊപ്പം തന്നെ നമുക്ക് എന്തുകൊണ്ടും ജാൻമണി അതിൽ നിന്ന് ഔട്ടായത് നല്ല കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ നിന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളും എല്ലാം തന്നെ ജാൻമണിക്ക് അവിടെ പുറത്തു പോകാനുള്ള പ്രേക്ഷക ജനവിധിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ജാൻമണി പോയത് എന്തുകൊണ്ട് നന്നായി. അടുത്തത് ആദ്യം എന്നുള്ള ക്വസ്റ്റ്യനായിട്ട് നിൽക്കുകയാണ്. ഒന്നുകിൽ ശരണി ആയിരിക്കാം അല്ലെങ്കിൽ അൻസിബ ആയിരിക്കാം. അൻസിബ ഇന്നലെ ബിഗ് ബോസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജനങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അൻസിബ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ ഒന്നും തന്നെ ഇവിടെ ചെയ്തിട്ടില്ല. അപ്പം ഒന്നും തന്നെ ചെയ്തിട്ടില്ലാത്ത ആളുകളെ എന്തിനാണ് ബിഗ് ബോസിൽ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അറിയത്തില്ല. എന്തായാലും അൻസിബയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ജനങ്ങൾ അടുത്ത തവണ അൻസിബേനെ പുറത്താക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.